അതും കുറെയൊക്കെ നമ്മൾ ഈ കഥ ആലോചിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും രണ്ടുപേരും ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. ദിലീപിന് പറ്റിയൊരു കഥ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അയാളായിട്ട് നല്ല എന്താണ് ഒരു കെമിസ്ട്രി ഉള്ളതുകൊണ്ട് അത് ആലോചിക്കാം എന്ന് പറയും. അതൊക്കെ ഇഷ്ടപ്പെട്ട ചെയ്യുന്നു. പിന്നെ എപ്പോഴും മണി എപ്പോഴും എൻ്റെ രണ്ട് പടത്തിൽ പറഞ്ഞ പോലെ രണ്ട് പടത്തിലോ മറ്റോ ഇല്ലാത്തുള്ളൂ, കഥയിലും പിന്നെ ഒരു ആകാശം എന്നുള്ള പടത്തിലും. ബാക്കിയുള്ള പടത്തിലും മണി ഉണ്ടാവുന്നുണ്ട്. മണി ഞാൻ എൻ്റെ പടം തോന്നി മണി വയ്ക്കും, ഞാനില്ലേ എന്ന് വയ്ക്കും. ഞാനും അറിയില്ല, നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ പുറപ്പെടാനായിട്ട് അയാളൊരു ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ദിലീപ് അങ്ങനെയാണ്. നമ്മളൊരു ദിലീപ് പിന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ എന്താ ഡേറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ദിലീപ് കുബേരൻ എന്നുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദിലീപിന് ഏതോ പടത്തിൻ്റെ ഡബ്ബിങ്ങിനെ മറ്റോ പോകണം. അവർ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ആ ദിവസം എടുക്കേണ്ടത് ദിലീപില്ലാത്ത സീക്വൻസസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ അവന് ഇഷ്ടപ്പെട്ട വലിയൊരു ഒരു സീക്വൻസ് ഉണ്ട്. അശോകനും മണിയും ഒക്കെ കൂടിയുള്ളൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യും. അന്ന് ഈ സീൻ വെറുതെ വായിച്ചപ്പം മണി അല്ല ദിലീപ് ഒരു സജഷൻ പറഞ്ഞു. അത് ഞാൻ ആ സൈഡിൽ മാർജിനിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, വെറുതെ ഒരു നോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇയാൾ ഡബീന് പോകാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സ്വന്തം മറ്റേ സീൻ എന്നെടുക്കുക. ഞാൻ അതിപ്പം നാളെ മറ്റന്നാൾ എടുക്കും, നിങ്ങളില്ലാത്ത സീൻസാണല്ലോ എടുക്കുക. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതൊന്ന് നോട്ട് ചെയ്യണമെന്ന് ഞാൻ ആ നോട്ട് ചെയ്തിരുന്നു. എന്നിട്ട് ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഇതിൻ്റെ പിറ്റേ ദിവസം പുള്ളി വിളിച്ചു, അത് ഷൂട്ട് ചെയ്തോ. അത് അതിൻ്റെ ഒരു ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ അയാളുടെ അല്ലാത്തൊരു സീൻ, അയാൾക്ക് ഷൈൻ ചെയ്യാനല്ലാത്തൊരു സീൻ, അയാളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്തൊരു സീൻ, ടോട്ടാലിറ്റിക്ക് വേണ്ടി പുള്ളി അതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ള. കാരണം അതിലിങ്ങനെ സജഷൻ പുള്ളി പറഞ്ഞു, അത് എടുത്തോ എടുത്തോ എന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ സഹകരിച്ചുകൊണ്ട് പറയുമല്ലോ, ചിലപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ്, എല്ലാ നടന്മാരും അവരുടെ വേഷങ്ങളും അല്ലെങ്കിൽ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ വേഷങ്ങളൊക്കെ നന്നാവാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ. ഇവരുള്ള അറ്റൻഷൻ നേരത്തെ പറഞ്ഞൊരു എന്താണ് ഒരു കെമിസ്ട്രി ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടേംസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വരുന്ന കഥകൾ. അവർക്ക് അവർ പോപ്പുലർ ആയതുകൊണ്ട് അവരന്വേഷിച്ചിട്ടുള്ള കഥകൾ വരിക. അന്വേഷിക്കുമ്പം ചിലപ്പോൾ എന്നെ സമീപിക്കുന്നുണ്ടാവും ചിലർ. അപ്പോൾ അത് അങ്ങനെ പോകുന്നു. അല്ലാണ്ട് അതിനൊരു ഇവർ തന്നെ വെച്ച് ചെയ്യുള്ളൂ എന്നുള്ളതല്ല, അങ്ങനെ വരുന്നത് സംഭവിക്കുന്നു. അല്ല അത് സിനിമ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ, കാലം മാറിപ്പോകും. കാരണം ഈ സിനിമ ഞങ്ങൾ ആദ്യം അയച്ചിരുന്നത് ഓമനക്കെട്ടൻ നമ്പർ 9 എന്ന് പറഞ്ഞൊരു പേരാണ് ആദ്യം ബെന്നി പറയുന്നത് കഥ പറയുമ്പോട്ടോ. സിനിമ ആലോചിക്കുമ്പോൾ സിനിമ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴല്ല. പിന്നെ ഓമനക്കൂട്ടം എന്നുള്ള പേര് വേണ്ട എന്ന് തീരുമാനിക്കുകയും എന്നാൽ പിന്നെ ആ പേരില്ലെങ്കിൽ പിന്നെ ആ ടൈറ്റിൽ വേണ്ട. പിന്നെ വേറെ ഏതൊക്കെയോ ടൈറ്റിൽ അതൊന്നൊരു ക്യാച്ച് ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഈ ഇയാൾ എപ്പോഴും സെൻട്രൽ ജയിലിലേക്ക് വരാൻ അല്ല ജയിലിലേക്ക് എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രം, അങ്ങനെ ഒരു ഫിക്ഷൻ കഥാപാത്രം, അങ്ങനെ ഒരു ജീവിതത്തിലെ കഥാപാത്രം ഉണ്ടാവും. അപ്പോൾ അത് വരുമ്പോൾ അങ്ങനെ സെൻട്രൽ ജയിലിൽ എപ്പോഴും വെൽക്കം ചെയ്യുന്നു അയാൾ, അയാളെ അയാളെ അമ്മ വീടായിട്ട് കാണുന്നു എന്ന് പറയുന്ന ഒരു ഇതെന്നാണ് വെൽക്കം ടു സെൻഡ് ചെയ്യുന്ന പേര്. അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ബെന്നിയുടെ സുഹൃത്ത് അല്പം റാഫി ഡയറക്ടർ റാഫി അങ്ങനെ പലരും ആ ഇത് കൊള്ളത് എനിക്ക് ഭയങ്കര ആശങ്കയാണ്. ആശങ്കയല്ല, സെൻട്രൽ ജയിലേക്ക് ആരെയും വെൽക്കം ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി. ആ പടത്തിന് അത് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് ശേഷമാണ്. അതിനുശേഷം അവരത് ട്രോളാക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സിനിമയിലെ ഭാഷ അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിക്കും ഭാഷയല്ല, ഇപ്പം ദിലീപ് ഡബ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ, അയാൾ പ്രയോഗങ്ങൾ എല്ലാം അങ്ങനെ അങ്ങനെ ഒരു വിവാദപരമാവുന്ന ഒരു കോൺട്രവേഴ്സി ആവുന്ന ഒരു വിഷയമൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. അതിൽ വളരെ സാധാരണമായ പിന്നെ അതിൽ വരുന്ന പെൺകുട്ടിയുടെ ബാക്ക് ഡ്രോപ്പും കാര്യങ്ങളൊക്കെയാണ് അതിൽ. അങ്ങനെയെങ്കിൽ വിവാദപരമായൊരു വിഷയമായിട്ട് എനിക്ക് ആയിട്ടില്ല, ഇനിയിപ്പോൾ അറിയില്ല അങ്ങനെ വന്നിട്ടുണ്ടോന്നുള്ളത്. അങ്ങനെ വിവാദം ഉണ്ടാക്കി സൃഷ്ടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. സർ മാക്ടയുടെ ജനറൽ സെക്രട്ടറിയാണ്.
ഇപ്പോ IFFK എന്ന് ചൊല്ലി കഴിഞ്ഞ ഒരു വർഷമൊക്കെ ഒരു തിരുവനന്തപുരം മാത്രമുള്ള IFFK എന്നൊക്കെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ റീജിയണൽ ആയിപ്പോ നമ്മള് സംസാരിച്ചു പോലും ചെറുത് കാണാൻ പോയിക്കായിരുന്നു കൊച്ചിയിൽ റീജിയണൽ വന്നപ്പോ, ഇനിയും മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് റീജിയണൽ ആയി ഇത് വരുന്നതാണോ നല്ലത്, അതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ എല്ലാവരും ഒന്നിക്കുന്നതാണോ, എന്താ സാറിന്റെ അഭിപ്രായം? IFFK എപ്പോഴും തിരുവനന്തപുരം സിറ്റിയിലാണ് എപ്പോഴും നടന്നത്, എത്ര കാലം 10-20 വർഷങ്ങളായിട്ട്, 24 വർഷങ്ങളായിട്ടാണ്. രണ്ട് പ്രാവശ്യം മാത്രമേ അത് മാറിയിട്ടുള്ളൂ, ഒന്ന് കോഴിക്കോടും ഒന്ന് കൊച്ചിയിലും 10-20 വർഷം മുമ്പ്. പിന്നെ അത് ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ ഫിലിം സിറ്റി എന്ന് പറയുന്ന ട്രിവാൻഡ്രമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനുണ്ടാവില്ല, അങ്ങനെ നോംസ് ഉണ്ടാവും, എനിക്കറിയില്ല, അതിൻ്റെ ഒരു ടെക്നിക്കൽസ് എനിക്കറിയില്ല. പക്ഷേ ട്രിവാൻഡ്രത്താണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന്. കഴിഞ്ഞ 2021 സംഭവിച്ചത് കോവിഡ് വ്യാപനം കാരണം എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് പല സ്ഥലത്തും പല ആൾക്കാരും എല്ലാവരും തിരുവനന്തപുരത്താണല്ലോ എത്തുന്നത്. അതൊരു റിസ്ക് ഫാക്ടറുണ്ട്, എൻ്റെ രോഗവ്യാപനം കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതിൻ്റെ പേരിലൊക്കെ ആദ്യമായിട്ടാണ് 4 സ്ഥലത്തായിട്ട് നടത്തുന്നത്, തിരുവനന്തപുരം, കോഴിക്കോട്, അല്ല എറണാകുളം, തലശ്ശേരി, പാലക്കാട്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം അത് അതിൻ്റെ ഒരു 2021 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് മാക്ടിയും ഫെഫ്കയും ഈ സംഘടനകളായിരുന്നു എൻ്റെ പിന്നിലുണ്ടായിരുന്നു. ആ സംഘടന വളരെ കുറ്റമറ്റതായിരുന്നു. ഒരുപാട് നമ്മൾ ഇത്ര ആൾക്കാർ യങ്സ്റ്റേഴ്സ് സിനിമ കാണാണ്ട് നിറഞ്ഞത് കൊച്ചിയിൽ വെച്ചപ്പോഴാണ്. ഒരുപാട് നിറഞ്ഞ് കവിഞ്ഞ സദസ് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു സംഘടനത്തിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു മികവ്, അതിൻ്റെ ഒരു പ്ലസ്സാണ്. നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ നടത്താൻ പറ്റില്ലല്ലോ, ഇപ്പം വ്യാപനം ഇല്ല, നമുക്കങ്ങനെ അവശപ്പെടാൻ പറ്റില്ല. കാരണം വേൾഡ് ഫെസ്റ്റിവൽ കലണ്ടറിൽ ട്രിവാൻഡ്രമാണ് എൻ്റെ ഫെസ്റ്റിവൽ സിറ്റിയായിട്ട് കിടക്കുന്നത്, നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം മാറ്റാൻ പറ്റുന്നതല്ല. പക്ഷേ റീജിയണൽ IFFK നടത്താൻ പറ്റും. അത് ഈ ചരിത്ര അക്കാഡമി ആയിട്ടുള്ള ഓർഗനൈസ് ചെയ്യുമ്പോൾ അവരായിട്ട് ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ, അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ April 1 to 6 നടത്തിയത് അങ്ങനെയാണ്, 5 നടത്തിയത്. ആ റീജിയണൽ IFFK നല്ലതാണെന്ന് എനിക്ക്, കാരണം വെച്ചാൽ അവിടുത്തെ എല്ലാ സിനിമകളും കാണിക്കാൻ പറ്റുമെന്ന് വരില്ല. അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 70% സിനിമകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. തിയേറ്റർ വേണം, അതിനുള്ള ഫെസിലിറ്റീസ് വേണം. കൊച്ചിയിൽ അല്ല, ട്രിവാൻഡ്രത്തൊക്കെ അങ്ങനെ നേരത്തെ ഒരു മെഷീനറീസ് തേർന്നു, അതിനെ ഓയിൽ ചെയ്ത് കൊടുത്താൽ മതി, അതിങ്ങനെ പൊക്കോളും. ഇവിടെ എല്ലാ മെഷീനറി ഉണ്ടാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു, പക്ഷേ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഭാവിയിൽ റീജിയണൽ IFFK ഉണ്ടാവില്ല, മറ്റെന്തായാലും വരാൻ സാധ്യത വളരെ കുറവാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഇത്രയുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ സൂപ്പർ താരങ്ങളോടൊപ്പം ഉള്ള ഒരു സിനിമ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.